രാജസ്ഥാനിലെ 108 ആംബുലൻസ് അഴിമതിക്കേസിൽ മുൻ കേന്ദ്രമന്ത്രി വയലാർ രവിയുടെ മകനും ചികിത്സ ഹെൽത്ത് കെയറിന്റെ ഡയറക്ടറുമായ രവികൃഷ്ണക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഓഗസ്റ്റ് 23 കോടതിയിൽ ഹാജരാകണമെന്നാണ് പ്രത്യേക കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് സർക്കാർ വിവാദം ആളിക്കത്തിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. 108 ആംബുലൻസ് സർവീസ് അഴിമതിക്കേസിൽ രവികൃഷ്ണയ്ക്കും മറ്റ് രണ്ടുപേർക്കും എതിരെയാണ് പ്രത്യേക കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മുംബൈ ആസ്ഥാനമായുള്ള ചികിത്സ ഹെൽത്ത് കെയറിന്റെ സിഇഒ ശ്വേത മംഗൾ, ജീവനക്കാരൻ അമിത് ആന്റണി അലക്സ് എന്നിവരാണ് മറ്റ് പ്രതികൾ. സ്ഥാപനത്തെയും പ്രതി ചേർത്തിട്ടുണ്ട്. അടുത്ത മാസം പ്രതികൾ കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് നിയമപരമായി നേരിടുമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. BJP നേതാവും ജയ്പൂർ ഡെപ്യൂട്ടി മേയറുമായ പങ്കജ് ജോഷിയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽവിക്ക് കാരണമായത് ആംബുലൻസ് അഴിമതി ഉൾപ്പെടെയുള്ള വിവാദങ്ങളായിരുന്നു. ഇപ്പോൾ BJP മുഖ്യമന്ത്രി വസുന്ധര രാജസിൻ്റെ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതിനാലാണ് ആരോപണം പൊടിതട്ടിയെടുക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. June 4 കോടതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 108 ആംബുലൻസ് സർവീസ് നടത്തുന്നതിനായി BJP സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ചുമതലപ്പെടുത്തിയ സ്ഥാപനത്തെ കോൺഗ്രസ് ഭരണത്തിൽ നീക്കിയിരുന്നു. പുതിയ ടെൻഡർ വിളിച്ചപ്പോൾ ഈ സ്ഥാപനത്തിന് മാത്രം ലഭിക്കത്തക്ക വിധം വ്യവസ്ഥകൾ പരിഷ്കരിച്ചെന്നാണ് കേസ്. ന്യൂസ് ഡെസ്ക്, മലനാടൻ TV.